മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പായ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഒരു വലിയ പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. നന്നായിട്ട് മൂത്തിട്ടുള്ള ഒരു പപ്പായയാണ്, പക്ഷേ അതിന് മധുരമൊന്നുമില്ല. ഒരു സാധാരണ പച്ച പപ്പായയായിട്ട് ടേസ്റ്റ് തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി എടുക്കാം. ഞാനിവിടെ ഒരു സവാള സ്ലൈസ് ചെയ്തതും രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ കറികളിൽ എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. പപ്പായ ചേർത്തിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷമാണ് മറ്റുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല വേവുള്ളതാണ് പപ്പായയ്ക്കും, അതുകൊണ്ട് സവാള ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചുവെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഫെന്നൽ സീഡ്സ് പൊടിച്ചതും, അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. മസാലപ്പൊടികളുടെ അളവ് കൂടരുത്. വെജിറ്റബിൾസിൽ എപ്പോഴും നമ്മൾ അധികം പൊടികൾ ചേർക്കാത്തതാണ് നല്ലത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. പപ്പായ ഒരല്പം കൂടെ വേകാനായിട്ടുണ്ട്. പൊടികളൊക്കെ നന്നായിട്ട് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ പപ്പായ ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒക്കെ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മെഴുക്കുവരട്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് മീറ്റ് മസാലയും പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടിയുമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ മെഴുക്കുവരട്ടി തയ്യാറാക്കിയത് പപ്പായ ചേർത്തിട്ടാണെന്ന് ആർക്കും അറിയാനും പറ്റില്ല. പപ്പായ വെച്ച് നിങ്ങൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.